നടി ആക്രമിച്ച കേസിൽ സാക്ഷി വിസ്താരത്തിനായി മഞ്ജു വാര്യർ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ ഹാജരായി. സംവിധായകൻ ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ തുടരന്വേഷണ റിപ്പോർട്ടിലാണ് മഞ്ജുവിനെ വീണ്ടും വിസ്തരിക്കുന്നത്. ഷംന അശോക് വിവരങ്ങൾ നൽകും. ഷംന, എപ്പോഴാണ് മഞ്ജുവിന്റെ വിസ്താരം പൂർത്തിയായോ? അല്പസമയം മുൻപാണ് മഞ്ജു വാര്യരുടെ വിസ്താരം കോടതിയിൽ ആരംഭിച്ചിട്ടുള്ളത്. ഈ കേസുമായി ബന്ധപ്പെട്ട് തന്നെ നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സാക്ഷി വിസ്താരം എന്ന് വേണമെങ്കിൽ ഈ മഞ്ജു വാര്യരുടെ വിസ്താരത്തെ നമുക്ക് പറഞ്ഞു വെക്കാം. അതിൽ ഏറ്റവും പ്രധാനമായി നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സംവിധായകൻ ബാലചന്ദ്രകുമാർ ഒരു വെളിപ്പെടുത്തൽ നടത്തുന്നു. അതിനനുബന്ധമായി ചില ഓഡിയോ ക്ലിപ്പുകൾ, പ്രത്യേകിച്ച് ദിലീപിൻ്റേത് ഉൾപ്പെടെയുള്ള ഓഡിയോ ക്ലിപ്പുകൾ അന്വേഷണ സംഘത്തിന് നൽകുന്നു. ആ ഓഡിയോ ക്ലിപ്പുകളെല്ലാം ദിലീപിൻ്റേതും സഹോദരനായ അനൂപിൻ്റേതും ആണ് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ തിരിച്ചറിയുന്നതിന് വേണ്ടിയാണ് മഞ്ജുവിനെ വീണ്ടും വിസ്തരിക്കാനുള്ള ഒരു നിർദ്ദേശം പ്രോസിക്യൂഷൻ നൽകിയിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ട് നേരത്തെ നമുക്കറിയാം വലിയ നിയമ പോരാട്ടത്തിലേക്ക് ദിലീപ് കടന്നിരുന്നു. സുപ്രീം കോടതി വരെ എത്തിയ ആ നിയമ പോരാട്ടത്തിൽ ദിലീപിന് വലിയ തിരിച്ചടിയാണ് നേരിട്ടിട്ടുണ്ടായിരുന്നത്. ഏതായാലും അല്പസമയം മുൻപ് മഞ്ജു വാര്യരുടെ വിസ്താരം ആരംഭിച്ചിട്ടുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഓഡിയോ ക്ലിപ്പ് തിരിച്ചറിയുന്നതിന് വേണ്ടിയാണ് മഞ്ജു വാര്യരെ ഈ കേസിൽ വീണ്ടും വിസ്തരിക്കുന്നത്. ഈ കേസിൽ വിവരങ്ങൾ തരുന്നത് നടി ആക്രമിച്ച കേസിൽ മഞ്ജു വാര്യരുടെ വിസ്താരം തുടങ്ങിയിരിക്കുകയാണ്.